ഉണ്ടല്ലോ. എന്തായിരുന്നു? ആ, നമ്മള് തോണി ഉണ്ടാക്കിയില്ലേ. മിസ് ഒരു കാര്യം പറയട്ടെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ തോണി ഉണ്ടാക്കാന് പഠിപ്പിച്ചു അല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒന്ന് രണ്ട് ആളുകളുടെ വർക്കും കൂടെ കിട്ടാനുണ്ടല്ലോ. ഫോട്ടോ എടുത്ത് മിസ് വിടാൻ പറഞ്ഞായിരുന്നില്ലേ. ഒന്ന് രണ്ട് ആളുകളും കൂടെ കിട്ടാനുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മിസ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തരുന്ന വർക്കുകൾ അന്നന്ന് എന്താ ചെയ്യുക, ആ മിസ്സിന് വിട്ടുതരിക. രാത്രി ആയാലും കുഴപ്പമില്ല, അന്നന്ന് വിട്ടുതരിക. അങ്ങനല്ലേടാ നല്ല കുട്ടികള്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാല്ലേ. അതിനു മുന്നേ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തോ പഠിച്ചേ, ആ ഒരു സ്റ്റോറി പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്, ആ തോണി ഉണ്ടാക്കാൻ പഠിച്ചൂല്ലേ. ഈ തോണി ഇല്ലടാ, നമ്മൾ എപ്പോഴാണ് ഉണ്ടാക്കുക? നമ്മൾ കൊച്ചുകുട്ടികളെ എപ്പോഴാണ് തോണി ഉണ്ടാക്കുക? ആ, മഴ വരുമ്പോഴാണല്ലേ. ഇപ്പം നല്ലോണം മഴ പെയ്യുന്നില്ലടാ. ഇന്നലെയും ഇന്നും നാളെ ഒക്കെ ഇനി നല്ല മഴയാണല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ മഴയെ കുറിച്ച് മിസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. റെഡിയാണോ? കേൾക്കാൻ റെഡിയാണോ? അറിയൂ. റെഡി? ഓക്കെ ഓക്കെ. അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മളെല്ലാവരും മഴ കണ്ടുകൊണ്ടിരിക്കുക അല്ലേടാ. ചില കള്ളന്മാർ മഴ നനയാറുണ്ടെന്ന് മിസ് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, എങ്ങനെയാണ് മഴ വരുന്നത്? ആ, മേഘം വരും. പിന്നെ ഇതൊക്കെ എന്താണ്, കാർമേഘാവും അല്ലേ. നമുക്ക് ആകെ ഇരുട്ട് മൂടിയ സ്ഥിതിയിലാവും അല്ലേ. പിന്നെയോ? ആ, പിന്നെ ഒക്കെ കൂടെയാണ് പൊളിഞ്ഞോളൂ അല്ലാടാ. അങ്ങനെ അല്ലാടാ മഴ പെയ്യുക. അപ്പൊ അങ്ങനെയാണ് മഴ വരുന്നത് അല്ലേ. എന്നാ മിസ് ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് മഴ കഴിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ആരൊക്കെ മഴ കൊണ്ടിട്ടുണ്ട്? ഒന്ന് കൈ പൊക്കിക്കേ. ആഹാ, അപ്പൊ എല്ലാരും മഴയത്ത് കളിക്കലുണ്ട് അല്ലേ. മഴയത്ത് കളിക്കുമ്പോ സൂക്ഷിക്കുക, എന്താ പനി പിടിക്കില്ലേ. അപ്പൊ തലൊക്കെ നന്നായിട്ട് നമ്മളെന്ത് തുടച്ച് വൃത്തിയാക്കണം അല്ലേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മള് ഇന്നലെ തോണി ഉണ്ടാക്കിയിരുന്നില്ലടാ. ഈ തോണി നമ്മള് വെള്ളത്തിലൂടെ ഒഴുക്കി വിടും അല്ലേ. മഴ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ തോണി ഉണ്ടാക്കി വെള്ളത്തിലൂടെ എന്ത് ചെയ്യാ, ഒഴുക്കി വിടുക അല്ലേ. ഓക്കെ, അപ്പൊ മഴയത്ത് കളിക്കാൻ എല്ലാവർക്കും ഇഷ്ടല്ലേ. ഇഷ്ടല്ലേ? ഓക്കെ, അപ്പൊ മഴയെ കുറിച്ച് മിസ് ഒരു പാട്ട് പാടിത്തരട്ടെ. കണ്ടോടാ മഴ, മഴ പെയ്തുകൊണ്ടിരിക്കുക അല്ലേ. അപ്പൊ നമുക്കൊരു പാട്ട് പാടാം. മിസ് നേരത്തെ പറഞ്ഞു നമുക്ക് മഴേനെ കുറിച്ച് ഒരു പാട്ട് പാടാം. അപ്പൊ ആദ്യം മിസ് പാടിത്തരും, അത് കഴിഞ്ഞിട്ട് മിസ് ഓരോ വരി പാടിത്തരും. അപ്പൊ നമ്മൾ മഴ നനഞ്ഞെന്ത് ചെയ്യും, പാടും. പക്ഷെ നിങ്ങൾ മഴ നനയണ്ട, ഞാൻ നനഞ്ഞോളാട്ടാ. ഓക്കെ, അപ്പൊ മിസ് പാടാൻ പോവാണേ. പെയ്യുന്നു മഴ പെയ്യുന്നു. ആ, ഞാനാണല്ലോ അല്ലേ ആദ്യം പാടേണ്ടത്. ഓക്കെ, ആദ്യം മിസ് പാടിത്തരാം. പെയ്യുന്നു മഴ പെയ്യുന്നു, ഇടിയും വെട്ടി പെയ്യുന്നു. പെയ്യുന്നു മഴ പെയ്യുന്നു, പുരയുടെ മേലെ പെയ്യുന്നു. ഇത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലടാ പാട്ട്. അപ്പൊ നമുക്കൊന്ന് പാടി നോക്കല്ലേ. ഈ പുര എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മിസ് പറയട്ടെ, പുരയുടെ മേലെ പെയ്യുന്നു എന്ന് മിസ് പറഞ്ഞില്ലേ. പുര എന്ന് വെച്ചാൽ നമ്മുടെ വീടില്ലടാ. വീടിന് മുകളിലൂടെ മഴ പെയ്യാന്നാണ് പറയണത്. അപ്പൊ റെഡി അല്ലേ? മഴ ഇടിയൊക്കെ വെട്ടി പെയ്യാൻ തുടങ്ങിയാണ്. മിസ് പറയാണ്, സോറി, പാടാൻ പോവാണ്. അപ്പൊ ഓരോ വരി ശ്രദ്ധിച്ച് പാടാം. റെഡി അല്ലേ? ഓക്കെ. പെയ്യുന്നു മഴ പെയ്യുന്നു, ഒന്നുകൂടെ പാടും. പെയ്യുന്നു മഴ പെയ്യുന്നു, ഇടിയും വെട്ടി പെയ്യുന്നു. പെയ്യുന്നു മഴ പെയ്യുന്നു, പുരയുടെ മുകളിൽ പെയ്യുന്നു. ആ, ഇഷ്ടായോടാ? ആ, വെരി ഗുഡ്. ഇഷ്ടമായ നമ്മൾ എന്ത് ചെയ്യും, ക്ലാപ്പ് ചെയ്യും അല്ലേ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കുഞ്ഞു വർക്കുണ്ട്. വർക്ക് എന്താന്ന് മിസ് പറയട്ടെ? പറയട്ടെ. ഓക്കെ, അപ്പൊ അതിന് മുന്നേ മിസ് ഒരു കാര്യം കൂടെ പറയാണ്. ഈ പാട്ട് നമുക്ക് വീഡിയോ വേണ്ട, നമ്മള് സൗണ്ട് അയക്കൂലടാ. നമ്മുടെ ഉമ്മമാർക്ക് അറിയാം, ഓഡിയോ അയക്കാന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നമ്മള് സൗണ്ടിലാക്കിയിട്ട് മിസ്സിന് അയച്ചു തരണം. റെഡി അല്ലേ? നമ്മള് ഉപ്പമാർക്ക്, ഇപ്പൊ ഗൾഫിലുള്ള ഉപ്പമാർക്കൊക്കെ നമ്മള് വോയിസ് വിടലില്ലടാ. അങ്ങനെ ഉപ്പ അങ്ങനെ നോക്കി പിടിക്കൂലേ ഫോണ്. എന്നിട്ട് ഉപ്പ സുഖല്ലേ, എനിക്ക് ഇവിടെ സുഖാണ് എന്നൊക്കെ പറഞ്ഞ് വോയിസ് വിടലില്ലേ. അതുപോലെ തന്നെ നമുക്ക് പാട്ട് വിടുമ്പോ എന്തിടുക, വീഡിയോ വേണ്ട, നമുക്ക് വോയിസ് ആയിട്ട് പാട്ട് വിടാം. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ വർക്ക് മിസ് പറയാം. വർക്ക് എന്താന്ന് അറിയണ്ടേ? അറിയണ്ടേ? അപ്പൊ അതിനാദ്യം നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയോ? സ്ലേറ്റും വേണം, പെൻസിലും വേണം. നമ്മളെല്ലാരും സ്ലേറ്റ് വാങ്ങിച്ചിട്ടില്ലടാ. ഇല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. പലതും മനസ്സിലായ? ആ, മിസ് കാണിച്ചു തരട്ടെ എന്താ സ്റ്റാൻഡിംഗ് ലൈൻ, എന്താ സ്ലീപ്പിംഗ് ലൈൻ.
ഇതാണ് ഇന്നത്തെ വർക്ക്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ്. അതിനായിട്ടാണ് മിസ് നേരത്തെ പറഞ്ഞത് സ്ലേറ്റും പെൻസിലും വേണമെന്ന്. അപ്പം റെഡിയല്ലേ? ഇപ്പം തൽക്കാലം മിസ് വലിയ കുട്ടിയല്ലടാ, അപ്പം മിസ്സിൻ്റെ കയ്യിൽ സ്ലേറ്റ് വേണോ? ഉണ്ടാവുമോ? ഇല്ലല്ലോ. പെൻസിൽ ഉണ്ടാവുമോ? ഇല്ലല്ലോ. ആ അപ്പം മിസ്സിൻ്റെ കയ്യിൽ എന്താണ്, പേപ്പറും പേനയാണ് ഉള്ളത്. അപ്പം അത് വെച്ചിട്ട് മിസ് പറഞ്ഞുതരാം. പക്ഷേ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ ചെയ്യുമ്പോൾ സ്ലേറ്റിൽ ചെയ്യാം. നമ്മുടെ സ്ലേറ്റിൽ ഇങ്ങനെ ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ എന്താണെന്ന് അറിയണം. വേണ്ടടാ? അപ്പോൾ വേ നോക്കിക്കോ. ഓക്കെ. അപ്പം മിസ് പറഞ്ഞു സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും. അപ്പോൾ അതെന്താണ് മിസ് കാണിച്ചു തരണ്ടടാ? കാണിച്ചു തരണ്ടേ? നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഇതെന്താ? ആ നമ്മളൊരു വര വരച്ചൂടെ, മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വരയ്ക്കുന്ന വരയ്ക്ക് നമ്മൾ എന്ത് പറയുന്ന അറിയോ? സ്റ്റാൻഡിങ് ലൈൻ. ഒന്ന് പറഞ്ഞേ, സ്റ്റാൻഡിങ് ലൈൻ. ഒന്നുകൂടെ പറ, മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചു കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? സ്റ്റാൻഡിങ് ലൈൻ. ഒച്ചത്തിൽ പറ, സ്റ്റാൻഡിങ് ലൈൻ. ഓക്കെ അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് മിസ് വേറെ എന്തോ പറഞ്ഞല്ലോ, മറന്നുപോയോ? സ്ലീപ്പിംഗ് ലൈൻ. ഒന്നുകൂടെ പറ, സ്ലീപ്പിംഗ് ലൈൻ. ഇനി സ്ലീപ്പിംഗ് ലൈൻ എങ്ങനെയാവുമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? അപ്പൊ ശ്രദ്ധിച്ചോ, സ്ലീപ്പിംഗ് ലൈൻ വരുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോ. ഇവനാണ് ആര്? സ്ലീപ്പിംഗ് ലൈൻ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ നമ്മള് ഇതാണ് എന്ത്, സ്റ്റാൻഡിങ് ലൈൻ. ഇതെന്താണ്, സ്ലീപ്പിംഗ് ലൈൻ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ മിസ് ഒന്നുകൂടെ പറഞ്ഞുതരാം. സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, വീണ്ടും സ്ലീപ്പിംഗ് ലൈൻ. ഓക്കെ ആണോ? ഇനി നമ്മളിത് എന്ത് ചെയ്യണം എന്നറിയോ? നമ്മുടെ സ്ലേറ്റിൻ്റെതാ, ആ സ്ലേറ്റിൻ്റെ വൺ സൈഡ്, ഒരു നമുക്ക് സ്ലേറ്റ് രണ്ട് പുറല്ലടാ, ആ അതിൽ ഒരു സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്റ്റാൻഡിങ് ലൈൻ ഉണ്ട്, ഈ സ്റ്റാൻഡിങ് ലൈൻ, അത് നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ആണോ? അയ്യാ, അത് ചീത്ത കുട്ടിയാണ് ചെയ്യുന്നതാ അല്ലേ. നമ്മൾ സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുമ്പോൾ വൃത്തിയായിട്ട് വരയ്ക്കണം. എങ്ങനെയാ? ആ ഇങ്ങനെ സ്റ്റാൻഡിങ് ലൈൻ കണ്ടോ, സ്ലേറ്റ് നിറയെ ചെറുതാക്കി സ്റ്റാൻഡിങ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ എന്ന് പറഞ്ഞ് എഴുതും. അങ്ങനെയാണ് നല്ല കുട്ടികൾ. റെഡി അല്ലേ? അപ്പം നമ്മൾ സ്ലേറ്റിൽ എഴുതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പറഞ്ഞെഴുതണം, അതുപോലെ ചെറുതാക്കി എഴുതണം, പിന്നെ വൃത്തിയായിട്ടും എഴുതണം. വേണ്ടടാ, വൃത്തിയായിട്ട് എഴുതണം അല്ലേ. അപ്പം നമ്മൾ സ്ലേറ്റിൻ്റെ ഒരു വശം ആദ്യം ഒരു വരി ഫുള്ളായിട്ട് സ്റ്റാൻഡിങ് ലൈൻ എഴുതി അല്ലേ. സ്ലേറ്റിൻ്റെ ഒരു വശം നമ്മൾ ഒരു ആദ്യത്തെ വരി ഫുള്ളായിട്ട് സ്റ്റാൻഡിങ് ലൈൻ എഴുതി, രണ്ടാമത്തെ വരി എങ്ങനെ വൃത്തിയായിട്ട് അതുപോലെ തന്നെ സ്റ്റാൻഡിങ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ, ഇങ്ങനെ പറഞ്ഞ് എഴുതണം. റെഡിയാണോ? ആ അപ്പോൾ ആ സ്ലേറ്റ് ഫുള്ള് നിറഞ്ഞെന്ന് വിചാരിക്കുക. അപ്പോൾ നെക്സ്റ്റ് സൈഡ് അല്ലേ, സ്ലേറ്റിന് രണ്ട് വശം ഉണ്ടെന്ന് മിസ് പറഞ്ഞു അല്ലേ. ഈ സൈഡും ഉണ്ട്, ഈ സൈഡും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത് സ്ലീപ്പിംഗ് ലൈൻ ആണ്. എങ്ങനെയാണ് സ്ലീപ്പിംഗ് ലൈൻ? സ്ലീപ്പിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. വേണ്ടടാ, ഇത് എഴുതിയ പോലെ തന്നെ വൃത്തിയായിട്ടും അതുപോലെ തന്നെ ചെറുതാക്കിയും പിന്നെ ശ്രദ്ധിച്ചും പറഞ്ഞു വേണം നമ്മൾ എന്ത് ചെയ്താൽ. ഇതുപോലെ സ്ലീപ്പിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, ഇങ്ങനെ എഴുതാൻ. അപ്പം റെഡിയാണോ? അപ്പം ഇനി നിങ്ങൾ മിസ്സിന് ഇത് അയച്ചു തരണമല്ലോ. അപ്പം അതെങ്ങനെ അയച്ചു തരും? ആ നമ്മുടെ സ്ലേറ്റിൽ ഈ വശം എഴുതിയതില്ലടാ, അത് നമ്മൾ ഫോട്ടോ എടുക്കും. അത് എടുത്തിട്ട് എന്ത് ചെയ്യണം? മിസ്സിന് അയച്ചു തരണം. എന്നിട്ട് മറ്റേ വശത്ത് എഴുതിയതും നമ്മൾ ഫോട്ടോ എടുക്കും, അതും എന്ത് ചെയ്യണം? മിസ്സിന് അയച്ചു തരും. അപ്പോൾ നാളത്തെ വർക്ക് എന്താ മനസ്സിലായല്ലോ, സോറി ഇന്നത്തെ വർക്ക് എന്താ മനസ്സിലായല്ലോ. എന്താ? ആ സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. റെഡി അല്ലേ? സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും. ഇനി നാളത്തെ ക്ലാസ്സിൽ മിസ് ചോദിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചതെന്ന്. അപ്പോൾ പറഞ്ഞു തരണം എന്താ പഠിച്ചത്. അപ്പോൾ വൃത്തിയായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെറുതാക്കി സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ്